ടോപ്പിക് ആർക്ക് ഫർണസ് ഫങ്ഷൻ ഓഫ് ആർക്ക് ഫർണസ് ഈസ് ടു ഹീറ്റ് ചാർജ് ബൈ പ്രൊഡ്യൂസിങ് ആർക്ക് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് പിന്നെ നമ്മൾ ഇലക്ട്രിക് ഹീറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ആർക്ക് ഫർണസ് ഇതിലെന്താ നമ്മൾ ആർക്ക് യൂസ് ചെയ്തിട്ടാണ് അതായത് രണ്ട് ഇലക്ട്രോഡ്സിന് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്നത് ഇഫ് ഹൈ വോൾട്ടേജീസ് അപ്ലൈഡ് അക്രോസ് ക്രോസ് എൻ എയർ ഗ്യാപ് air become ionized and starts conducting in the form of continuous spark or arc causing heat temperature obtained is in the range of 3000 degrees celsius to 3500 degrees celsius if electrodes are of carbon or graphite high voltage supply can be obtained from a step up transformer

ഈ രണ്ട് ഇടയില് എന്താ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട് വെച്ചോ ഈ രണ്ട് ഇലക്ട്രോഡ്സിന് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇതിനിടയിലുള്ള എയർ ഗ്യാപ്പിലുള്ള അയോൺസ് അല്ലെങ്കിൽ എയർ അയോണൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇതിനിടയിൽ എന്ത് ചെയ്യും ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വഴി ഇതിനിടയിൽ സ്പാർക്കിംഗ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ആ സ്പാർക്കിംഗ് യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ ഈ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്തെയ്യും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും ഇതില് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കാർബണോ ഗ്രാഫൈറ്റോ ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും ത്രീ തൗസൻഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലായിരിക്കും ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യുക ഇനി ഇതേപോലെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യും ആദ്യം രണ്ട് ഇലക്ട്രോൺസും കോണ്ടാക്റ്റിൽ വെച്ച് എന്ത് ചെയ്യും പെട്ടെന്ന് ഈ കോണ്ടാക്ട് റിമൂവ് ചെയ്യുന്ന വഴി എന്ത് ചെയ്യും അതിനിടയിലും ഒരു സ്പാർക്കിംഗും പ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് മെത്തേഡ്സും ഇതിലെന്താ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നമ്മൾ ഹൈ വോൾട്ടേജ് ഈ രണ്ട് ഇലക്ട്രോഡിന് ഇടയിൽ ക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെയും ഇതിനിടയിലുള്ള എയർ അയണൈസ് ചെയ്ത് ഇതിനിടയിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഇതിനിടയിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോ വോൾട്ടേജ് യൂസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വെച്ച് എന്തെയും രണ്ട് ഇലക്ട്രോഡ്സ് ഇനീഷ്യലി കോൺടാക്റ്റിലുള്ള ഇലക്ട്രോഡ്സിന് ഇടയിൽ ഇലക്ട്രോഡ്സിന് ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്യും ഇത് ഇതെന്ത് ഈ രണ്ട് ഇലക്ട്രോൺസിന്റെ കോൺടാക്ട് സഡനായി റിമൂവ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും ഇതിനിടയിൽ ആർക്ക് ജനറേറ്റ് ചെയ്യും ഇതിൽ ആർക്ക് ഫർണസ് എന്ന് പറയുന്നത് ആയിട്ട് രണ്ട് ടൈപ്പ് ടൈപ്പാണുള്ളത് ഒന്ന് ഡയറക്റ്റ് ആർക്ക് ഫർണസ് സെക്കൻഡ് വൺ ഇൻഡയറക്ട് ആർക്ക് ഫർണസ് ഇതിനകത്ത് ഇൻഡയറക്ട് ആർക്ക് ഫർണസ് ദ ഇലക്ട്രോഡ്സ് ആൻഡ് ചാർജ് ആർ പ്ലേസ്ഡ് സച്ച് ദാറ്റ് ആർക്ക് ഫോർമഡ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ആൻഡ് ചാർജ് സോ ദി ആർക്ക് പാസ് ത്രൂ ദി ചാർജ് ഡയറക്ട്ലി സച്ച് എ ഫർണസ് പ്രൊഡ്യൂസ് വെരി ഹൈ ടെമ്പറേച്ചർ സിൻസ് കോണ്ടാക്ട് വിത്ത് ദി ചാർജ് ഇതിനകത്ത് എന്താ രണ്ട് ഇലക്ട്രോഡ്സും ചാർജും എന്തെയ്യും നമ്മൾ ഇതില് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇതിനിടയിൽ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും ഇതിനകത്ത് ഈ ആർക്ക് എന്ന് പറയുന്നത് ഹീറ്റിലോട്ട് ഡയറക്റ്റ് ആണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതില് ചാർജ് ഡയറക്റ്റ് ആയി ഹീറ്റ് ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഇതിലെന്താ ഈ ഒരു പ്രോസസ് വഴി നമുക്ക് വെരി ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്തായതിൽ ആർക്കും ചാർജും ഡയറക്ട് കോണ്ടാക്ടിലാണുള്ളത് ഇനി സെക്കൻഡ് വൺ എന്താ ഇൻഡയറക്റ്റ് ആർക്ക് ഫർണസ് ഇതിനകത്ത് ഈ ഒരു രീതിയിലായിരിക്കും ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഇൻ ഇൻഡയറക്റ്റ് ആർക്ക് ഫർണസ് ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ദ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഓവർ ദി ചാർജ് ആൻഡ് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ചാർജ് ബൈ റേഡിയേഷൻ ദർ ഈസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ചാർജ് ആൻഡ് ആർക്ക് ഇതിനകത്ത് എങ്ങനെയാ നമ്മള് ഈ ഇലക്ട്രോഡ്സ് ഈ ചാർജ് നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലായിരിക്കും പ്ലേസ് ചെയ്യുക ഇതില് ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ ചാർജിന് മീറ്റി ആയിരിക്കും പ്ലേസ് ചെയ്യുക നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇതിനിടയിൽ ആർക്ക് ഡെവലപ്പ് ചെയ്യും ഈ ആർക്ക് ചാർജിലോട്ട് റേഡിയേഷൻ വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക ഇതിനകത്ത് എന്തില്ല ചാർജും ആർക്കും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല ഇതില് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആർക്ക് ഫർണസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും ഇതാണ് ഡയറക്റ്റ് ആർക്ക് ഫർണസും അതേപോലെ ഇൻഡയറക്ട് ആർക്ക് ഫെർണസും